സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ സാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കുറേ പേർ ചെയ്തു കഴിഞ്ഞു. കുറച്ച് പേരും കൂടെ ചെയ്ത് ഇടാനുണ്ട്. വളരെ വേഗത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് സാറിന് സെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ സ്കൂളിൻ്റെ ആപ്പിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ സാറിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി, ലഭിക്കാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, എങ്കിലും നിങ്ങൾ സേവ് ചെയ്യണം, കൃത്യമായിട്ട് ബുക്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. കാരണം ഏകദേശം ഇനി ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ ബുക്ക് ഞാൻ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് സ്കൂളിൽ വന്ന്. അപ്പം നിങ്ങൾ അപ്പോഴത്തേക്ക് സ്കൂളിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയുള്ള വർക്കുകളെല്ലാം ബുക്കിനകത്ത് കാണണം. അതുപോലെ നിങ്ങളുടെ പ്ലെയിൻ ബുക്കിനകത്തും വർക്ക് ഉണ്ടായിരിക്കണം. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇതിൽ ചെയ്യണം, അതുപോലെ പ്ലെയിൻ ബുക്കിലും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും സാറ് ഇത് ഈ മാസം കൂടെ കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നെ സ്കൂളിൽ വന്ന് നിങ്ങളുടെ ബുക്ക് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ്സാണ്. നിങ്ങൾക്കറിയാം ടോർട്ടോയിസിനെ, നിങ്ങൾക്കറിയാം ടോർട്ടോയിസിനെ, നിങ്ങൾക്കറിയാമല്ലോ ആമയും മുയിലും എന്നൊക്കെ ഒത്തിരി ധാരാളം കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊരു കരജീവിയാണ് എന്ന് പറയാൻ പറ്റും. വെള്ളത്തിലും കരയിലും കൂടെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇതെന്താണ് പ്രത്യേകതകൾ? അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിയാണ് നമ്മളിപ്പം ടോർട്ടോയിസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ ആമ എന്നാണ് ഇത് പറയുന്നത് അല്ലേ. ആമ അതിൻ്റെ ഒരു പ്രത്യേകത, അതിനൊരു പുറം തോടുണ്ട്, കവചം ഉണ്ട്. അത് അതിന് ഷെല്ല, ആ ഷെല്ലുകളുണ്ട്, എത്ര ധാരാളം ഷെല്ലുകളുള്ളതാണുണ്ട്, പല പീസുകളായിട്ടുള്ള. എന്നാൽ പീസ് പീസ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ പുറം നമുക്ക് ഈ ചിത്രത്തിലുള്ളത്. ഒറ്റ ഷെല്ലായിട്ടാണ് നമ്മുടെ ചിത്രത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള കുറേ പല ഷെല്ലായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ചിത്രത്തിൽ ഔട്ട്ലൈനുള്ള ബ്ലാക്ക് ഉണ്ട്, ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കളറുകളോ എന്താണ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകേണ്ട വസ്തു, നമ്മൾ സ്കെച്ച് പെന്നാണ് ഇവിടെ ഇതിൻ്റെ മീഡിയം. സ്കെച്ച് പെന്നാണ് ഉപയോഗിക്കുന്നത്. ഈ സ്കെച്ച് പെൻ ഉപയോഗിക്കേണ്ട രീതികളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ടോർട്ടോയിസിൻ്റെ പുറത്തെ ഈ ഷെല്ലിൻ്റെ പുറത്ത് ഒന്നി ബ്രൗൺ ആണ് ഇത് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഓറഞ്ച് ടൈപ്പിലുള്ളതാണ്, ബ്രൗൺ കളറാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഈ അതിനൊരു പ്രത്യേകത ഉണ്ട്, ആ അകലം കണ്ടു നിങ്ങൾ. ഓരോ ഒന്ന് ഉപയോഗിച്ചിടയ്ക്ക് ചെറിയ വര പോലെ ഉണ്ട്, കുത്തുകളുടെ ഈ ഇങ്ങനെ ഡോട്ടിട്ട് ഡോട്ടിട്ട് ഇട്ടേക്കുന്ന ആ ഒരു സ്റ്റൈൽ നിങ്ങൾ കണ്ടല്ലോ. എല്ലാവരും ഒരേ ആകൃതിയാണ്, ചിലത് അകലമുണ്ട്, അകലം കുറഞ്ഞുമുണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ഷെല്ലിൻ്റെ സൈഡ് ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ഗ്രീനാണ് ഉപയോഗിച്ചത്. ഈ ലെഗിൻ്റെ കണ്ടോ, ഈ ലെഗിൻ്റെ ഈ ഭാഗങ്ങൾ ഗ്രീനാണ്. എന്നാൽ ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഗ്രീൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ യൂസ് ചെയ്യണം, ഇവിടെ ഗ്രീൻ യൂസ് ചെയ്യണം, ഇവിടെ ഗ്രീൻ യൂസ് ചെയ്യണം. ഇതിൻ്റെ ഫേസിലും ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഈ വർണ്ണം കണ്ടോ, ഇവിടെ ഉപയോഗിച്ചേക്കുന്ന കണ്ടോ, അടുപ്പിച്ചാണ് ഇതിൽ ആ ഡോട്ട് ഇട്ടേക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചേക്കുന്ന വയലറ്റാണ് ആ കളർ, അല്ലെങ്കിൽ നേവി ബ്ലൂവോ വയലറ്റാണ് ഇവിടെ. ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം, അടുപ്പിച്ച് ഇത് ഫുള്ള് കവർ ചെയ്യണം. ഇതിനകത്തല്ല, ഇതിനകത്ത് ഉപയോഗിക്കരുത്, ഈ ഭാഗങ്ങളെല്ലാം ഈ നേവി ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് ഇങ്ങനെ ഉപയോഗിക്കണം. എന്നിട്ട് നെക്സ്റ്റ് അടുത്ത് എന്താണ്, അടുത്ത് നോക്കിയതിൻ്റെ ഈ ഭാഗങ്ങൾ കണ്ടോ നിങ്ങൾ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീൻ കളറാണ്, അത് ഡാർക്ക് ഗ്രീൻ കണ്ടോ. ആ ഗ്രീനാണ് ഇവിടെയും ഇവിടെയും ഉപയോഗിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെയും ഇവിടെയും ഡാർക്ക് ഗ്രീൻ. ഓക്കെ, എന്നാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്കൈ ബ്ലൂ ആണ് അല്ലേ. ഈ സ്കൈ ബ്ലൂ അത് തന്നെയാണ് എവിടെ ഉപയോഗിക്കേണ്ടത്, ഈ ഭാഗങ്ങൾ കണ്ടോ, ഈ വെള്ളത്തിൻ്റെ ഭാഗങ്ങൾ, വെള്ളത്തിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുകയും കൂടാതെ അതിനകത്ത് ബ്ലാക്ക് ലൈൻസ് ഉണ്ട് കണ്ടോ, ഓളത്തിൻ്റെ ഒരു ഫീലിംഗ്. ആ ഫീലിംഗ് വരുന്നത് ഈ ബ്ലാക്ക് ലൈൻസാണ്, വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അവിടെ ബ്ലാക്ക് ലൈൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഈ സ്കൈ ബ്ലൂ ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്യണം, അടുപ്പിച്ച് ഇങ്ങനെ ഉപയോഗിക്കണം കണ്ടോ. അപ്പോൾ ഇത്തരത്തിലാണ് ഈ പിക്ചർ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിത്രമല്ലേ ഇത്, ആണല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് ഇത് ആദ്യം നിങ്ങളുടെ പ്ലെയിൻ ബുക്കിനകത്ത് ഇത് വരച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലെയിൻ ബുക്കിലേക്ക് ഒരു എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കും, ഒരു വർക്ക് കൂടെ ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതേ ആകൃതിയിൽ ഇത് വരയ്ക്കണം. എങ്ങനെ, പ്ലെയിൻ ബുക്കിലേക്ക് വരയ്ക്കണം, എന്നിട്ട് ഇതിൽ കളർ ചെയ്യണം. കളർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്ലെയിൻ ബുക്കിലേക്ക് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് പോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ആയെന്ന് സാർ കരുതുന്നു. ഓക്കെ, വർക്ക് ചെയ്യുക, സാറിന് സെൻഡ് ചെയ്യുക. നമ്മുടെ സ്കൂൾ ആപ്പിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് സാറിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.